അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം. നമ്മളിപ്പോൾ വീട്ടിലോട്ടൊരു ഏഷ്യാനെറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ് എടുത്തിട്ടുണ്ട്, വൈഫൈ എടുത്തിട്ടുണ്ട്, ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഫിറ്റിംഗ് ആയിട്ട് വരാനും മോഡം ഫിറ്റ് ചെയ്യാനായിട്ട് വരാൻ അതിൻ്റെ കേബിൾ അവിടെ കൊടുത്തിട്ടിരിക്കുന്നില്ല, ആ കറുത്ത കേബിൾ അതിൻ്റെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. അത് കുറച്ച് ഒരാഴ്ച മുമ്പ് വന്ന് അത് ഫിറ്റ് ചെയ്തതാണ്, ആ കേബിൾ കണക്ഷൻ എടുത്തതാണ്. ഇനി അവിടെ മോഡം ഫിറ്റ് ചെയ്യാനായിട്ട് ഇന്ന് വരും അവിടെ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അത് കുടിച്ച് ഓരോ കണ്ടന്റ് ആക്കും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം, അവർ വന്നിട്ട് ബാക്കി കാണാം. അപ്പം നമ്മൾ വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാളിട്ട് അതിൻ്റെ കേബിൾ ഇവിടെ വലിച്ചിട്ടിട്ട് ഇപ്പോൾ കുറച്ച് ഒരു ഒരാഴ്ചത്തെ വെയിറ്റിംഗിന് ശേഷം നമുക്ക് അവിടെ മോഡം വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വൈഫൈ സെറ്റപ്പ് ഒന്ന് കണ്ടിട്ടില്ല. ഇതാണ് ഇതാണ് ഇവിടുന്ന് കേബിൾ വലിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റാണ് വൈഫൈയുടെ മോഡൽ. ഇപ്പോൾ പവർ ഓണാണ്, വേണ്ട മൂന്ന് ലൈറ്റൊക്കെ എത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡ്, 20 Mbps 22 Mbps കിട്ടുന്നുണ്ട്. ആ അത്ര ഇതിൻ്റെ ഓഫർ നമ്മളെടുത്ത്, നമ്മൾ ബേസിക് പ്ലാനാണ് ആൾക്കാരെടുത്തത്, ബേസിക് പ്ലാൻ എടുത്തത്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാൻ, നമുക്ക് ഇത്ര ഉള്ള ഈ വീഡിയോ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈയുടെ ഒരു ആപ്പാണ് ട്രൈ മൈ സ്പീഡ്, അങ്ങനെ ആ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചതിക്കരുത് ഭഗവാനെ. നമുക്ക് ആ കണ്ടോ, ഏകദേശം 23 Mbps 24 Mbps ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് അപ്ലോഡ് സ്പീഡാണ്, ഇത് ഡൗൺലോഡ് സ്പീഡ് 24 Mbps. അപ്ലോഡ് സ്പീഡ് നോക്കിക്ക്, അപ്ലോഡിങ് സ്പീഡ് നമുക്കൊരു 15-19. ആ ലാസ്റ്റ് എല്ലാം കൂടെ കാണിക്കും, നമുക്ക് ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കാണാം. ഇപ്പം ഓക്കെ, നമുക്ക് ഡൗൺലോഡ് സ്പീഡ് 24.5 Mbps ഉണ്ട്, അപ്ലോഡ് സ്പീഡ് 16.9 Mbps ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിന്നത് ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാൻ സൈനിങ് ഔട്ട്.